ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മൂന്നാമത്തെ ചാപ്റ്ററിലെ മദർ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓൺലൈൻ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളാണ്. ഇന്ന് നമ്മളോട് ഈ ക്ലാസ്സിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. ഒന്ന്, 52 പേജ് നമ്പർ 52 52-ാമത്തെ പേജിലെ ഈ ഇന്നത്തെ പാഠഭാഗം വായിക്കുന്നതിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ വർക്ക് ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ 1-ാമത്തെ മദർ ട്രീ എന്ന് പറയുന്ന 1-ാമത്തെ വർക്ക് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചതാണ്. അതിനുശേഷം ഈ ചിത്രം നോക്കുക. ഇവിടെ ഒരു സ്മോക്ക് കാണുന്നുണ്ട്. ആനിമൽസും ബേർഡ്സും ഒക്കെ ഓടുന്നതും പറക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് നമ്മൾ വായിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ആ ഭാഗം. നമുക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം. സ്മോക്ക്, ക്ലൗഡ്സ് ഓഫ് സ്മോക്ക്, വേർ ഇസ് ഇറ്റ് കമ്മിങ് ഫ്രം? സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, പുക. ക്ലൗഡ്സ് ഓഫ് സ്മോക്ക്, ക്ലൗഡ്സ് ഓഫ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക പടലങ്ങൾ എന്നാണ്. പുകയുടെ മേഘം എന്നർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ പുകപടലങ്ങൾ എന്ന് പറയാം. Where is it come from? എവിടെ നിന്നാണ് ഇത് വരുന്നത്? What is happening there? എന്താണ് അവിടെ സംഭവിക്കുന്നത്? What is happening there? എന്താണ് അവിടെ സംഭവിക്കുന്നത്? മദർ സ്പാരോ ലുക്ക്ഡ് അറൗണ്ട്. അമ്മക്കുരുവി, മദർ സ്പാരോ എന്ന് പറഞ്ഞാൽ അമ്മക്കുരുവി, ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റിലും നോക്കി, ചുറ്റുഭാഗത്തേക്കും നോക്കി. Parrots are flying away in fear. Parrots എന്ന് പറഞ്ഞാൽ തത്ത. Are flying away, അവർ ദൂരേക്ക് പറക്കുന്നു, പറന്നു പോകുന്നു. In fear, fear എന്ന് പറഞ്ഞാൽ പേടി എന്നാണ്. തത്തകൾ പേടിച്ച് ദൂരേക്ക് പറന്നു പോകുന്നു. Animals are running here and there. Animals are running here and there. ആനിമൽസ്, മൃഗങ്ങൾ, ആർ റണ്ണിങ്, അവർ ഓടുന്നു. ഹിയർ ആൻഡ് ദേർ, അങ്ങോട്ടും ഇങ്ങോട്ടും. ആനിമൽസുകൾ പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഈഗിൾസ് ആർ സ്ക്രീമിങ് ആൻഡ് മൂവിങ് അറൗണ്ട് ഇൻ ദി സ്കൈ. ഈഗിൾസ് എന്ന് പറഞ്ഞ പരുന്ത്. ആർ സ്ക്രീമിങ്, അവർ കരയുന്നു. പക്ഷികൾ കരയുന്നതിനാണ് സ്ക്രീമിങ് എന്ന് പറയുക. ഈഗിൾസ് ആർ സ്ക്രീമിങ് ആൻഡ് മൂവിങ് അറൗണ്ട്, എന്നിട്ട് അവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇൻ ദി സ്കൈ, ആകാശത്തിൽ. അവർ കരഞ്ഞുകൊണ്ട് ആകാശം ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്നു. ഫയർ, ഫയർ, തീ, തീ. മദർ സ്പാരോ ഹിയേർഡ് ദ ക്രൈ ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അമ്മക്കുരുവി ഹിയേർഡ് തന്നെ കേട്ടു, കേട്ടു ദ ക്രൈ, കരച്ചിൽ, കരച്ചിൽ കേട്ടു. ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്, പക്ഷികളുടെയും മൃഗങ്ങളുടെയും കരച്ചിൽ അമ്മക്കുരുവി കേട്ടു. ഇതാണ് ഈ ഭാഗത്തിൻ്റെ ആശയം. കൂട്ടുകാർ, ഈ ഭാഗം നന്നായി വായിച്ച് പഠിക്കുക. ഇന്നത്തെ ഭാഗം ഇതാണ്, നന്നായി വായിച്ച് പഠിക്കുക. അതിനുശേഷം ഇനി നമുക്ക് 2-ാമത്തെ വർക്ക് എന്താണെന്ന് നോക്കാം. 2-ാമത്തെ വർക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലെ ഈ വർക്ക് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ടെക്സ്റ്റ് ബുക്കിൽ 64-ാമത്തെ പേജിലുണ്ട്. 64-ാമത്തെ പേജ് ടെക്സ്റ്റ് ബുക്ക് പരിശോധിക്കാം. ആക്ടിവിറ്റി 4, 4-ാമത്തെ ആക്ടിവിറ്റിയാണ്. നമുക്കിതാ ഇവിടെ ഒരു ചിത്രവും അതിന് മുകളിൽ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം സൂക്ഷ്മമായി നോക്കിയതിന് ശേഷം നമുക്ക് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചർ. ദാ ഈ താഴെ കാണുന്ന ചിത്രം നോക്കൂ. ദ ഫോറസ്റ്റ് ഈസ് ഓൺ ഫയർ. കാട് തീ പിടിച്ചിരിക്കുന്നു. തീയുടെ ചിത്രമാണ് ഈ കാണുന്നത്. വിച്ച് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആർ ദേർ ഇൻ ദി പിക്ചർ? ഈ തീ പിടിച്ച കാട്ടിൽ ഏതൊക്കെ ആനിമൽസും ബേർഡ്സുമാണ് ഉള്ളത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതിൽ ഏതൊക്കെ ബേർഡ്സും ആനിമൽസും ഉണ്ട്? എലഫൻ്റ് ഉണ്ട്, മങ്കീസ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്,
പാരറ്റ്സ് റാബിറ്റ് ഉണ്ട് ഡിയർ ഉണ്ട് ഇങ്ങനെ നമുക്ക് കാണാവുന്നതും കാണാത്തതുമായ കാണുന്നതുമായ ഒരുപാട് ആനിമൽസും ബേർഡ്സും ഒക്കെ നമുക്ക് ഈ കാട്ടിൽ കാണാൻ കഴിയും ഇനി കൂട്ടുകാരെ ഇതിനെ താഴെ പറയുന്നത് എന്താണെന്ന് നോക്കൂ റീഡ് ദി തോട്ട്സ് ഓഫ് ദി ഈഗിൾ അതിന് മുകളിൽ ഒരു ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ട് ക്യാൻ യു സീ ആൻ ഈഗിൾ ഇൻ ഇറ്റ് ഇതിൽ ഒരു ഈഗിളിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് യെസ് വി ക്യാൻ സീ ആൻ ഈഗിൾ ഇൻ ഇറ്റ് ഇനി നമുക്ക് കൊടുത്തിരിക്കുന്നത് റീഡ് ദി തോട്ട്സ് ഓഫ് ദി ഈഗിൾ ഗിവൻ ബിലോ എന്നാണ് നിങ്ങൾ താഴെ ഈഗിൾ ആ സമയത്ത് എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒക്കെ വായിക്കാം ഈഗിളിൻ്റെ തോട്ട്സ് ആണിത് ഐ ലുക്ക്ഡ് ഡൗൺ ഞാൻ താഴേക്ക് നോക്കി സ്മോക്ക് പുക ഇറ്റ് ഈസ് ഗ്രോയിങ് ബിഗർ ആൻഡ് ബിഗർ അത് വലുതായി വലുതായി വരുന്നു തീ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക അത് ഉയരെ ഉയരെ വലുതായി വലുതായി വരുന്നു ഫയർ തീ ദ ഫ്ലെയിംസ് ആർ റൈസിങ് ഹയർ ആൻഡ് ഹയർ തീയുടെ ഫ്ലെയിം ജ്വാല തീജ്വാലകൾ അതും ഉയർന്നു ഉയർന്നു വരുന്നു ദേ ആർ ഈറ്റിംഗ് അപ്പ് ദി ട്രീസ് ആൻഡ് ദി ഗ്രാസ് അത് ഇപ്പോൾ ഈ മരത്തെയും ഈ പുല്ലുകളെയും ഒക്കെ ഈറ്റിംഗ് അപ്പ് തിന്നു കളയും അതായത് തീ പിടിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശം പെട്ടെന്ന് തീ പിടിച്ചു കളയും ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആർ ക്രൈയിങ് ആ കാട്ടിലുള്ള മൃഗങ്ങളും ബേർഡ്സുകളും ഒക്കെ ക്രൈ ചെയ്യുന്നുണ്ട് കരയുന്നുണ്ട് ദ ക്രൈസ് ആർ ബിക്കമിങ് ലൗഡർ ആൻഡ് ലൗഡർ അവരുടെ കരച്ചിൽ ഉയർന്നു ഉയർന്ന് വലുതായി 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 വരികയാണ് പേടിയുടെ ശക്തി കൊണ്ട് അവയുടെ കരച്ചിൽ കൂടിക്കൂടി വരികയാണ് എന്നുദ്ദേശം വാട്ട് ആർ ദി ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ആനിമൽസ് ആൻഡ് ദി ബേർഡ്സ് ഡൂയിങ് ആ തീപിടിക്കുന്ന സമയത്ത് അവിടെ ആനിമൽസും ബേർഡ്സും എന്താണ് ചെയ്യുന്നത് സെലക്ട് ദി വേർഡ്സ് ഫ്രം ദി ബോക്സ് ഗിവൻ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദി സെന്റൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാട്ടിൽ തീപിടിക്കുന്ന സമയത്ത് അവിടുത്തെ ജീവികളും ബേർഡ്സുകളും ഒക്കെ എന്ത് ചെയ്തിരിക്കുമെന്ന് ഈ ബോക്സിൽ നിന്നും അത് ചെയ്യുന്ന വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ കുറച്ച് സെന്റൻസുകളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഈ ബോക്സിൽ നിന്നും സ്യൂട്ടബിളായ വേർഡ്സ് എടുത്ത് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ബോക്സിൽ നിന്ന് വായിച്ചു നോക്കാം ക്രൗളിംഗ് ക്രൗൾ മീൻസ് ഇഴയുക നമ്മൾ പഠിച്ചതാണ് ഇഴയുക ജമ്പിങ് ചാടുക ഫ്ലൈയിങ് പറക്കുക വാക്കിംഗ് നടക്കുക ഹോപ്പിംഗ് ചാടുക ഇത് ഓരോ ജീവികൾ ചെയ്യുന്ന അവരെ ആക്ടിവിറ്റീസ് ആണ് അവർ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അവരെ മൂവിങ് മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം ദ പാരറ്റ്സ് ആർ ദ പാരറ്റ്സ് ആർ പാരറ്റ്സ് എന്തായിരിക്കും ഇതിന് ചെയ്യുക പാരറ്റ്സ് ഫ്ലൈയിങ് ആയിരിക്കും അല്ലെ ഫ്ലൈയിങ് അപ്പൊ ഇവിടെ നമുക്ക് ഫ്ലൈയിങ് എന്ന് എഴുതാം അപ്പൊ ദ പാരറ്റ്സ് ആർ ഫ്ലൈയിങ് എന്ന് എഴുതി ഇത് പൂർത്തിയാക്കാം രണ്ടാമത് ദ എലഫൻസ് ആർ എന്തായിരിക്കും എലഫൻസ് ഇത് എന്തായിരിക്കും ചെയ്യുക കൂട്ടുകാർ വായിക്കണം വായിച്ചതിന് ശേഷം ദ വാക്കിംഗ് എന്ന് കാണാം അപ്പൊ ദ എലഫൻസ് ആർ വാക്കിംഗ് ആനകൾ നടക്കുന്നു അത് എഴുതി ഇവിടെ പൂർത്തിയാക്കാം ദ സ്നേക്ക് ഈസ് സ്നേക്ക് എന്ത് ചെയ്യും എന്താ അതിൽ സ്നേക്ക് ചെയ്യുക ക്രൗളിംഗ് ആണ് ക്രൗളിംഗ് ദ സ്നേക്ക് ഈസ് ക്രൗളിംഗ് നെക്സ്റ്റ് ദ മങ്കീസ് ആർ മങ്കീസ് എന്താ അതിൽ ചെയ്യുക ബാക്കിയുള്ള രണ്ട് വേർഡുകളാണ് എന്താണത് ജമ്പിങ് മങ്കീസ് ജമ്പ് ചെയ്യലാണ് മങ്കീസ് ആർ ജമ്പിങ് ലാസ്റ്റ് വൺ ദ റാബിറ്റ്സ് ഈസ് റാബിറ്റ്സിന്റെ മൂവിങ് എന്താ മൂവിങ് എന്താ പറയുക ഹോപ്പിംഗ് ആണ് ചാടലാണ് റാബിറ്റ് അപ്പം ദ റാബിറ്റ്സ് ഈസ് ഹോപ്പിംഗ് ഇങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഓൺലൈൻ ക്ലാസ് ദ ആക്ടിവിറ്റി പൂർത്തിയാക്കാൻ കഴിയുക കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ മറ്ററിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ